ഹലോ, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചൻ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡി ആയ നമ്മുടെ ഡ്രസ്സിലെ ചെസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മിൽക്ക് കേക്ക് എന്നൊക്കെ പറയില്ല, ആ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് ബോക്സിൽ കേക്ക് സെറ്റ് ചെയ്തിട്ട് മൂന്ന് തരം മിൽക്ക് ഒഴിച്ചിട്ട് മേലെ ക്രീം ഒന്ന് ഡിപ്പ് ചെയ്യുക ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ സാധാ കേക്ക് ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്കത് ചെയ്തെടുക്കാം. അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വാലിട്ട് അലിഞ്ഞു പോകുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണമെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കിലോനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതിലേക്ക് ഇത് മൂന്നും കൊട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൂന്ന് വട്ടം തരിച്ചെടുക്കണം. അപ്പോൾ ആ മൂന്ന് വട്ടം തരിച്ചെടുത്തതാണ്, ഇതിന് മാറ്റി വെക്കാം. ഇനി ഇതാ അതിലേക്ക് മൂന്ന് മുട്ട, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ്, ഇത് ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് പിന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ലോണം ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ എഗ്ഗൊക്കെ ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. ഒരു കപ്പ് മൈദയാകുമ്പോൾ അതിലേക്ക് അതേ അളവിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്. അത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നല്ല സ്ലോവിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവർ ബീറ്റ് വേണ്ട. അപ്പോൾ അതാ നമ്മളെ ബാറ്റർ റെഡിയായി. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിലേക്ക് മൈദ, അരിച്ചു വെച്ച മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, നല്ല മേലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മിൽക്ക് കേക്കല്ല, അപ്പോൾ ഇതിലേക്ക് പാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അര കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് മൈദ കുറച്ച് പാല് അതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മൈദയും കുറച്ച് പാലും ഇട്ടും അങ്ങനെ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളെ ബാറ്റർ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു വെക്കാം. അതിൽ ഞാൻ ഓയിൽ ചേർത്തിട്ട് മൈദ ഒന്ന് തട്ടി കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല കേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് രണ്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, 2 kg. അപ്പോൾ 1 kg ഹാർട്ട് ഷേപ്പിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു മോണ്ടുള്ളൂ. 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഗ്യാസിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും കണ്ട നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്താണ് കേട്ടോ. നല്ല സ്പോഞ്ചായി കിട്ടിയിട്ടുണ്ട് കേക്ക്. സൂപ്പറായിട്ട് തന്നെ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടി. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഞാനൊരു സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പില് വെച്ചിട്ടുണ്ട് കേക്ക് ബോർഡിൽ. ഇനി ഇതിൽ ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മിൽക്ക്, മൂന്ന് തരം മിൽക്കാണല്ലോ, ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ശരിക്കും അങ്ങനെ ചെയ്യാം. ഞാൻ അതല്ല സാധാ കേക്ക് പോലെ ലെയർ ചെയ്യുന്നുണ്ട്. 3 layer അത് മിൽക്ക് ഒഴിക്കുമ്പോൾ അലിഞ്ഞു പോകും. അപ്പോൾ 2 layer ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ 1 cup പാല്, നമ്മൾ സാധാ പാലല്ലേ, അത് 1 cup. അതുപോലെ മിൽക്ക് മേഡ് 1 cup. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അത് 1 cup. ഇങ്ങനെ 3 cup മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കേക്ക് ഒരു ലെയറ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ബോർഡിൽ. അതിലേക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് നല്ല സ്പോഞ്ച് കേക്കാണ്. നമ്മൾ ഒഴിച്ച് കൊടുത്താൽ ഫുള്ളായിട്ട് തന്നെ വെറ്റായി കിട്ടും. ഞാനെന്നാലും ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്ക് ഇതിലേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണം, ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യണം. ഇനി ഇത് 1/2 hour ഫ്രിഡ്ജിൽ വെക്കണം. അത് ഫുള്ളായി ഒഴിച്ചു കൊടുത്ത് 1/2 hour കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി ഇത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് 1/2 hour ശേഷം ഞാൻ പുറത്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത മിൽക്കൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്, അതിൻ്റെ ഇങ്ങനെ തിന്ന് പോകുന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഒഴിക്കണതിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ അതിൽ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രീമും തേച്ച് കൊടുക്കുകയാണ് ഇനി ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ അടുത്ത ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും മിൽക്ക് ഒഴിച്ച് കൊടുക്കുക, പിന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും വെക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് പുറത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഇതൊന്ന് ക്രീം കൊണ്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അരമണിക്കൂറിന് ശേഷം ക്രീം ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ നമ്മളെ കയ്യിൽ ഏത് ന്യൂസിലുള്ള വെച്ചാൽ അത് വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. അപ്പം ഞാൻ ഇന്ത്യയിൽ ഒരു ഫ്ലവർ ന്യൂസിൽ വെച്ചിട്ട് ഫുള്ള് ഷേപ്പിൽ ഒന്ന് ഹാർട്ട് ഷേപ്പ് നമ്മളൊക്കെ ഫസ്റ്റ് കട്ട് ചെയ്തില്ലേ അതേ ഹാർട്ട് ഷേപ്പിൽ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മൂന്ന് ഭാഗത്ത് ഓരോ റോസും ഇത്രയേ ഉള്ളൂ സെറ്റ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ബോൾസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. റോസിൻ്റെ ലീഫും സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് ഒരു സിൽവർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ അതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിൽക്ക് കേക്കല്ല, അപ്പോൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അതിൻ്റെ അടിയിലൂടെ ഒന്ന് ഒലിച്ച് വരും. അത് മിൽക്ക് കേക്ക് ആകുമ്പോൾ അങ്ങനെയാണ്, ബോക്സിലല്ലല്ലോ, നമ്മളെ കേക്ക് ബോർഡിലല്ലേ ചെയ്തിട്ടുള്ളത്. ആ കേക്ക് കണ്ടിട്ട് വേറൊരു കേക്ക് കൂടി ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ രണ്ട് ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. രണ്ട് ഡിസൈൻ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴൊരു ബെൽ ബട്ടൺ വരും, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.